നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ സർജനെ കൈക്കൂലി കേസിൽ കുടുക്കിയത് സ്വകാര്യ ആശുപത്രി ലോബിക്ക് വേണ്ടി. സ്വകാര്യ ആശുപത്രികളുടെ ദള്ളാൽമാർ പൊതുജനാരോഗ്യ രംഗത്തും ക്യാബിനറ്റ് ചാനൽ വസ്തുതാന്വേഷണം തുടരുന്നു. സി എസ് ഐ സഭ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് കോട്ടയത്ത് തുടക്കം. കോട്ടയത്തെ അക്ഷരനഗരിയാക്കിയതിൽ സി എസ് ഐ സഭയ്ക്കുള്ള പങ്ക് അനിഷേധ്യമെന്ന് മന്ത്രി വി എൻ വാസവൻ. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ കൈക്കൂലി കേസിൽ കുടുക്കി സർജൻ ഡോക്ടർ എം എസ് സുജിത് കുമാറിനെ അറസ്റ്റ് ചെയ്യിച്ചത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിന് ആസൂത്രിതമായി നടത്തിയ നീക്കമായിരുന്നുവെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു. ജനറൽ ആശുപത്രിയിൽ തന്നെ സ്വകാര്യ ആശുപത്രികളുടെ ഏജന്റുമാരായി പ്രമുഖർ പ്രവർത്തിക്കുന്നുവെന്ന വസ്തുതയും ക്യാബിനറ്റ് ചാനൽ നടത്തിയ വസ്തുതാന്വേഷണത്തിൽ കണ്ടെത്തി. ഡോക്ടർ സുജിത് കുമാർ അറസ്റ്റിലാവുന്നതിന് മുൻപ് ഓഗസ്റ്റ് മാസത്തിൽ മാത്രം 25 ശസ്ത്രക്രിയകളാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ നടന്നത്. അതിൽ 22 ചെയ്തത് ഡോക്ടർ സുജിത് കുമാർ തന്നെ. അറസ്റ്റിലായ ഡോക്ടർ സസ്പെൻഷനിലായതോടെ ശസ്ത്രക്രിയ മുടങ്ങിയ നിർധനരും സാധാരണക്കാരുമായ പല രോഗികളും നിസ്സഹായാവസ്ഥയിലാണ്. താങ്ങാനാവാത്ത വൻതുകയാണ് സ്വകാര്യ ആശുപത്രികൾ ശസ്ത്രക്രിയയ്ക്ക് ഫീസായി ആവശ്യപ്പെടുന്നത്. ഇടുക്കി ജില്ലയിൽ നിന്ന് ഉൾപ്പെടെയുള്ളവരുടെ ശസ്ത്രക്രിയ മുടങ്ങിയിരിക്കുന്നു. എന്റെ പേര് ദാസ് എന്നാണ്. ഞാൻ ഏലപ്പാറയിലാണ് താമസം. എനിക്ക് ഓട്ടോ ഡ്രൈവറും ചെറിയൊരു കച്ചവട സ്ഥാപനവും. ഞാൻ കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസമായിട്ട് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ സുജിത് കുമാറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. എരണിയുടെ ചെറിയൊരു പ്രശ്നം വേണ്ടിയിട്ട് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്തോ ഒരു കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞു. ഞാൻ പറയാൻ വന്നത്, ഞാൻ അദ്ദേഹത്തെ കണ്ടു സംസാരിച്ച് എൻ്റെ ട്രീറ്റ്മെൻ്റ് ആവശ്യമുള്ള സകല രേഖകളും എനിക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് ചെയ്തത്. സ്കാൻ ഒഴികെ ബാക്കിയെല്ലാം സർക്കാർ ആശുപത്രിയിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. എനിക്ക് ഓപ്പറേഷൻ്റെ ഡേറ്റ് സെപ്റ്റംബർ 13 അദ്ദേഹം എനിക്ക് ഡേറ്റ് എഴുതി തന്നത്. കാരണം അതുവരെയുള്ള ഡേറ്റുകളെല്ലാം ഫില്ലാണ്. ഏതെങ്കിലും ആളുകൾ വ്യക്തികൾ വരാതിരിക്കുകയാണെങ്കിൽ അന്നേ ദിവസം ദാസിനെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി ചെയ്തുതരാം, എത്രയും പെട്ടെന്ന് ചെയ്തുതരാൻ പറ്റുമെങ്കിൽ ചെയ്തുതരാം എന്ന് എന്നോട് പറയുകയും ചെയ്തു. ഈ സംഭവിച്ചതെല്ലാം ജൂലൈ 30 ഈ റിസൾട്ടുകളും എല്ലാം ഈ എച്ച് ഐ വി ടെസ്റ്റുമല്ല സകല എല്ലാ ടെസ്റ്റും ചെയ്തതെല്ലാം ജൂലൈ 30 ചെയ്തു. ഓഗസ്റ്റ് മാസമാണ് ഇങ്ങനെ എനിക്ക് ഡേറ്റ് തരാൻ പറ്റാതെ ഓണം കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ച 13 തന്നിരുന്നത്. ഒരു മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു മാസത്തെ ഗ്യാപ്പിലാണ് അദ്ദേഹത്തിന് വേറെ ഇങ്ങനെയുള്ള കൈക്കൂലി കേസിൽ പെടുത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ എനിക്ക് ചെയ്യേണ്ട ഡേറ്റ് വരെ തന്നപ്പോൾ എന്നോട് 1 രൂപ പോലും ചോദിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഓരോ കാര്യങ്ങളും എന്നോട് അദ്ദേഹം സംസാരിക്കുകയോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം ഈ ഡോക്ടറിൻ്റെ അടുത്ത് ഇന്ന പോലെ കൈക്കൂലി കേസുകളിൽ അദ്ദേഹം പെട്ടു. പോയതിന് ശേഷം ഞാൻ വീണ്ടും 1-2 ഏതെങ്കിലും സർജൻ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ വരുമായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് വെയിറ്റ് ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അവിടെ വരികയും ചെയ്തു. അവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഇതുവരെയും സർജൻ വന്നിട്ടില്ല, ചെയ്തിട്ടില്ലെന്ന്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്തു, തൊട്ടടുത്ത് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ഒന്ന് ശ്രമിക്കാം, ചെയ്തു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈവറ്റിലേക്ക് ഒന്ന് പോയി നോക്കി. പേര് പറയുന്നില്ല ആശുപത്രിയുടെ. ഞാൻ അവിടെ പോയി ചെയ്തപ്പം അവർ സർജറി ഓപ്പൺ സർജറി ആണെങ്കിൽ 60,000 രൂപയും അല്ലെങ്കിൽ ഹോം സർജറി ആണെങ്കിൽ 95,000 രൂപയുമാണ് എന്നോട് അവരാവശ്യപ്പെട്ടു. ഞാൻ അതിനെ അതുകൊണ്ട് തിരികെ പോകുന്നു. ശസ്ത്രക്രിയ മുടങ്ങിയതോടെ നിർധനരായ രോഗികൾ നിസ്സഹായ അവസ്ഥയിലാണ്. ഒരു 2-3 ബന്ധം ശരിക്കുണ്ട്. എനിക്ക് ഹെർമിയാടെ 2 ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ എല്ലാ സംഭവത്തോടു കൂടി 30 കഴിഞ്ഞ മാസം 30 ചെല്ലാൻ പറഞ്ഞിരുന്നതാണ്. കാരണം ഒരുപാട് രോഗികളെ നല്ല രീതിയിൽ ചികിത്സിച്ച് നല്ലൊരു പെരുമാറ്റത്തിലൂടെ പോകുന്ന ഡോക്ടേഴ്സാണ് അവിടെ ഉള്ളത്. കാരണം എനിക്ക് വേണ്ടിയിട്ട് തന്നെ ആ സാർ ചെയ്ത സഹായം തന്നെ നമുക്ക് എടുത്തു പറയാം. അതായത് 3 ഒരു ദിവസം തന്നെ ഒ പി എത്താൻ തീരുന്നതിന് മുമ്പ് കണ്ട് വീണ്ടും എനിക്ക് വേണ്ടി സമയം ചെലവഴിച്ച് നോക്കിയിരുന്ന സാറാ റൂമിൽ, ഒ പി റൂമില്. അത്രയ്ക്കും നല്ലൊരു സാറ്. ആ സാറിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ പറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളെപ്പോലുള്ള കിഴക്കൻ മേഖലയിലുള്ള ആൾക്കാർക്ക് ശരിക്കും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിനകത്തോടെ ഞങ്ങൾക്കാണ് സത്യമംഗ നഷ്ടങ്ങൾ സംഭവിച്ചേക്കുന്നത്.
ആ സാറിന് എന്ത് പറ്റിയെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അത് ആര് ചെയ്താലും അത് വളരെ മോശപ്പെട്ട ഒരു രീതിയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു എന്റെ അവസ്ഥ, ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്, രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളെ ഒരു ഭാര്യയായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന, അതുകൊണ്ട് പൈസയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് അവസ്ഥ മനസ്സിലായി. കാരണം ഞാൻ ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ കണ്ണ് നിറഞ്ഞപ്പോൾ സാറിന് മനസ്സിലായി ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അവിടുത്തെ മെയിൻ ഡോക്ടർമാരെല്ലാം ഫുൾ സപ്പോർട്ട്, മറ്റേ ഇത് സർജറി ചെയ്യുന്ന ഈ സുജിത്കുമാർ സാറ്, അതുപോലെ അനസ്തേഷ ചെയ്യുന്ന ഡോക്ടർ, ഫിസിഷ്യൻ, അതുപോലെ ഓർത്തോ സെഷൻ ഡോക്ടർമാരെല്ലാം ഫുൾ സപ്പോർട്ട്. ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് ആദ്യത്തെ പറഞ്ഞത്. ധൈര്യമായിട്ടും പോര ചേട്ടന്റെ കേസ് ഞങ്ങൾ ചെയ്തു തന്നോളാം. ഓപ്പറേഷൻ നടത്തിയോ? എന്താ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ല. കാരണം ഈ സാറ് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നോക്കിയിരിക്കുക. കാരണം എനിക്കിപ്പം ഇത് ഇന്നല്ലേ നാളെ ചെയ്തില്ലെന്നൊക്കെ കുഴപ്പമുണ്ടായിട്ടല്ല, എനിക്ക് ഒരു സൈഡ് ഉണ്ടായിരുന്നത് രണ്ട് സൈഡിലേക്ക് ആയി. അതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് ചെയ്യാം, ഇല്ലേ വീണ്ടും ആറു മാസം കഴിയുമ്പോൾ മറക്കേണ്ടി ചെയ്യണം. അന്നേരവും ഇല്ലാത്ത പൈസ 10-15,000 രൂപ മുടക്കുക ഇതിന്റെ പല ടെസ്റ്റിനായിട്ട്. അപ്പൊ വീണ്ടും ഈ പാവപ്പെട്ട ഞാൻ ഇത് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ എന്താണ് എൻ്റെ ഒരു ബുദ്ധിമുട്ട് സാറിന് മനസ്സിലായി. അതുകൊണ്ട് ഇനിയിപ്പോ സാറ് വരട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിച്ചിരിക്കുക. ഞാൻ ജില്ലാശുപത്രി പോകാൻ വേണ്ടി ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, പക്ഷെ സാറ് ഇവിടെ തിരിച്ചു വരും എന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. സാറിനെ ഇവിടെ തിരിച്ചു കൊണ്ടുവരും. പകരം സർജനെ നിയോഗിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ട ആശുപത്രി വികസന സമിതിയുടെ മൗനവും ദുരൂഹമായിരിക്കുന്നു. വരുമാനമൊന്നുമില്ലാത്തവരും കൂലിപ്പണിക്കാരും സാധാരണക്കാരുമായ രോഗികളെ സ്വകാര്യ ആശുപത്രികളുടെ കഴുത്തറപ്പിന് കൂട്ടിക്കൊടുക്കുന്നതിൽ പലർക്കും മനസ്താപമേതുമില്ലെന്ന വസ്തുത വേദനിപ്പിക്കുന്നതാണ്. കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സർജറി ഡോക്ടറുടെ അഭാവം മൂലം ഇപ്പോൾ അവിടെ സർജറികൾ നടക്കുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. അടിയന്തരമായി ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധ ഈ കാര്യത്തിൽ പെടുത്തണമെന്നും പുതിയ ഡോക്ടറെ ഉടൻ തന്നെ നിയമിച്ച് സർജറി നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഗവൺമെന്റ് ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികളിൽ ശസ്ത്രക്രിയ അടക്കമുള്ള വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വഴിതിരിച്ചു വിടുന്നതിന് ഏജന്റുമാരായി ഒരു കൂട്ടർ ആശുപത്രികളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെ കൊടുക്കാൻ ഉള്ളിൽ നിന്ന് തന്നെ സഹായം ലഭിക്കുന്നുണ്ട് എന്നും സാഹചര്യ തെളിവുകൾ വ്യക്തമാക്കുന്നു. സംഘടിതവും ശക്തവുമായ ഒരു ലോബി പൊതുജനാരോഗ്യ മേഖലയെ തകർക്കുന്നതിനും സ്വകാര്യ ആശുപത്രി കച്ചവടത്തെ സഹായിക്കുന്നതിനും ഗൂഢമായി പ്രവർത്തിക്കുന്നു എന്നത് ഇതോടെ വ്യക്തമായിരിക്കുന്നു. വൻകിട മരുന്ന് കമ്പനികളും ഇൻഷുറൻസ് കമ്പനികളും വൻകിട ആശുപത്രികളും വൻസ്രാവുകളായ ഡോക്ടർമാരും ഉൾപ്പെടെ മെഡിക്കൽ മാഫിയയുടെ പിടിയിൽ നിന്ന് സംസ്ഥാനത്തെ ഒരു പരിധിവരെ സംരക്ഷിച്ചു നിർത്തുന്ന പൊതുജനാരോഗ്യ രംഗത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിന് എത്രമാത്രം ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമായിരിക്കുന്നു കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിന്റെ റൺവേയുടെ മണ്ണ് പരിശോധന ചൊവ്വാഴ്ച തുടങ്ങും. 8 സ്ഥലങ്ങളിലായി കുഴൽക്കിണർ മാതൃകയിൽ കുഴിയെടുത്താണ് മണ്ണ് പരിശോധിക്കുന്നത്. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിന്റെ റൺവേയുടെ മണ്ണ് പരിശോധനയ്ക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റിലെ മണ്ണ് പരിശോധനയാണ് നടത്തുക. എസ്റ്റേറ്റിന്റെ മധ്യഭാഗത്തായി 3.5 കിലോമീറ്റർ നീളത്തിൽ സ്ഥാപിക്കപ്പെട്ട റൺവേയുടെ മണ്ണാണ് പരിശോധിക്കുന്നത്. 8 സ്ഥലങ്ങളിലായി 10 മുതൽ 20 മീറ്റർ വരെ താഴ്ചയിൽ കുഴൽക്കിണർ മാതൃകയിൽ കുഴിയെടുത്തായിരിക്കും മണ്ണ് പരിശോധന. ഇതോടൊപ്പം 1.5 മീറ്റർ വ്യാസമുള്ള 8 കുഴികളും എടുക്കും. ഇങ്ങനെ മണ്ണിന്റെയും പാറയുടെയും സാമ്പിൾസ് 21 ദിവസം കൊണ്ടെടുക്കും. ഇവയുടെ പരിശോധന ഫലം അധികൃതർക്ക് കൈമാറും. കൺസൾട്ടിംഗ് സ്ഥാപനമായ ലൂയി ബെഹറിനു വേണ്ടി GOID എന്ന ഏജൻസിയുടെ ഉദ്യോഗസ്ഥരാണ് ഡൽഹിയിൽ നിന്ന് പരിശോധനയ്ക്ക് എത്തിയത്. ന്യൂസ് ബ്യൂറോ കോട്ടയം. CSI സഭ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് കോട്ടയത്ത് തുടക്കമായി. കോട്ടയത്തെ അക്ഷരനഗരിയാക്കിയതിൽ CSI സഭയ്ക്കുള്ള പങ്ക് അനിഷേധ്യമാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി VN വാസവൻ പറഞ്ഞു. CSI സഭ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം. ഐക്യത്തിന്റെ മഹാസന്ദേശം പ്രഘോഷിച്ചും ലഹരിക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചും CSI സഭ പ്ലാറ്റിനം ജൂബിലി മധ്യകേരള മഹായിടവക ആഘോഷങ്ങൾക്ക് തുടക്കം. കോട്ടയത്തെ അക്ഷരനഗരിയാക്കിയതിൽ CSI സഭയ്ക്കുള്ള പങ്ക് അനിശ്ചേദ്യമാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി VN വാസവൻ പറഞ്ഞു. കേരളം ഇന്നും നേരിടുന്ന വലിയ വിപത്തായ ലഹരിക്കെതിരെ സഭ പ്രഖ്യാപിച്ച പോരാട്ടങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകും. കോട്ടയം പട്ടണത്തിൻ്റെ ഉൾപ്പെടെ വികസനത്തിന് സഭ നൽകിയ സംഭാവനകൾ മറക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിശ്ചയമായി വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. യൗവനങ്ങളെ തെറ്റായ വഴിക്കും അതം സംസ്കാരത്തിലേക്ക് അന്വേഷിച്ചുകൊണ്ട് പോകുന്ന
ലഹരിക്കെതിരെ സഭ ശക്തമായി രംഗത്തിറങ്ങുമെന്നും നേത്രദാന പ്രോത്സാഹനത്തിന് സന്നദ്ധ സേന രൂപീകരിക്കുമെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ പറഞ്ഞു. സി എസ് ഐ ജനറൽ സെക്രട്ടറി ഫെർണാണ്ടസ് രത്നരാജ, ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലീത്ത, ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസ്റ്റോസ് ടെമോസ്, ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ്, തോമസ് ചാഴിക്കാടൻ എം പി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ, നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. 30 വർഷത്തിലേറെയായി ചെറുവള്ളി ദേവീക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് പ്രിയങ്കരിയായ പിടിയാന കുസുമത്തിന് ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യ പരിശോധന നടത്തി. 70 വയസ്സിലേറെ പ്രായമുള്ള കുസുമത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടതിനാലാണ് ഞായറാഴ്ച പരിശോധന നടത്തിയത്. കേരളത്തിലെ പിടിയാനകളിൽ ശാന്ത സ്വഭാവം കൊണ്ട് ഏവരുടെയും പ്രിയങ്കരിയായി മാറിയവളാണ് ചെറുവള്ളി കുസുമം. ചെറുവള്ളി ദേവീക്ഷേത്രത്തിലെ പിടിയാനിയായ കുസുമം ഇപ്പോൾ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. വാദസംബന്ധമായ രോഗം കുസുമത്തെ ഏറെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. കൂടാതെ കഴുത്തിന് നീര്, തൊലിക്ക് കട്ടികുറവായതിനാൽ രക്തം പൊടിയൽ ഇവയെല്ലാം കുസുമത്തെ അലട്ടുന്നു. ദേവസ്വം അധികൃതരും ക്ഷേത്രം ഭാരവാഹികളും നന്നായി പരിചരിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ പരിശോധനകൾക്കായി വെറ്ററിനറി ഡോക്ടർമാരുടെ സംഘം എത്തി. തൃശൂർ കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് കോളേജ് പ്രൊഫസർ ഡോക്ടർ ശ്യാം വേണുഗോപാൽ, കാഞ്ഞിരപ്പള്ളി സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ ബിനു ഗോപിനാഥ് എന്നിവരാണ് കുസുമത്തെ പരിശോധിക്കുന്നതിനായി എത്തിയത്. പ്രായാധിക്യം മൂലമുള്ള രോഗങ്ങളാണ് കുസുമത്തെ അലട്ടുന്നതെന്ന് ഡോക്ടർ ശ്യാം വേണുഗോപാൽ പറഞ്ഞു. താരതമ്യേന ഈ പ്രായത്തിലുള്ള ആനകൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഒരു പരിചരണം ഇവിടെ ലഭിക്കുന്നുണ്ട്. എന്നാലും പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഏതാണ്ട് ഒരു 80-85 വയസ്സിൻ്റെ ഒരു പ്രായമാണ് നമുക്ക് തോന്നുന്നത്, പരിശോധനയിൽ തോന്നുന്നത്. അതിനനുസരിച്ചുള്ള ഹൃദയത്തിനും ശരീരത്തിലും മസിലുകൾക്കൊക്കെയുള്ള അതിൻ്റേതായിട്ടുള്ള ക്ഷീണമുണ്ട്. ജോയിൻറ്റുകളിൽ ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് നമ്മൾ പിന്നെ ബ്ലഡൊക്കെ ടെസ്റ്റ്മെൻ്റ് ഒക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ട് ദേവസ്വത്തിന് സമർപ്പിക്കുന്നതാണ്. വിദഗ്ധ ചികിത്സ നൽകുന്നതിനുള്ള കാര്യങ്ങൾക്ക് മുന്നോടിയായാണ് വിശദ പരിശോധന നടത്തിയതെന്ന് ഡോക്ടർ ബിനു ഗോപിനാഥ് പറഞ്ഞു. കുസുമമാനയ്ക്ക് സമീപകാലമായിട്ട് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മളത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുവന്നെങ്കിലും പ്രായം അധികരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ആനയുടെ ഒരു സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി നമ്മൾ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നിന്നുള്ള ഒരു വിദഗ്ധ സംഘത്തെ ആശ്രയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ വിശദമായ പരിശോധന റിപ്പോർട്ട് ലഭ്യമായ ശേഷം മാത്രം ഈ ആനയെ സംബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ തീരുമാനമെടുക്കുന്നു. ദേവസ്വം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് വിദഗ്ധ ചികിത്സ തേടുന്നതെന്ന് ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് മാനേജർ ആർ പ്രകാശ് പറഞ്ഞു. ചെറുവള്ളി ദേവസ്വം മുഖ കുസുമമാന പ്രായാധിക്യം മൂലം മുൻകാലങ്ങളിലൊക്കെ ധാരാളം പ്രോഗ്രാമുകൾ എടുത്തിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ പ്രായാധിക്യം മൂലം ഈ വർഷം മൂലം അതിന് പ്രോഗ്രാമിന് ഈ ചട്ടം കയറി ശാന്തിക്കാർക്ക് പ്രത്യേകിക്കാനും ചട്ടം വെച്ച് എഴുന്നള്ളിക്കുന്നതിനുമൊക്കെ വളരെ ബുദ്ധിമുട്ട് നേരിട്ട് മനസ്സിലാക്കി തുടർന്ന് നമ്മൾ ദേവസ്വം വെറ്ററിനറി ഡോക്ടർ ശ്രീ ബിനു ഗോപിനാഥ് സാറിൻ്റെ നിർദ്ദേശാനുസരണം വെറ്ററിനറി മണ്ണുത്തി വെറ്ററിനറി സർവകലാശാലയിൽ നിന്നും വിദഗ്ധ സംഘം, എലിഫൻ്റ് റിസർച്ച് സെൻ്ററിലെ വിദഗ്ധ സംഘം ഡോക്ടേഴ്സിനെ വിളിച്ചു വരുത്തി പരിശോധന നടത്തുന്ന ഒരു സംഭവം ഇന്ന് ഇവിടെ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. നിർദ്ധന രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ പരിശോധനകൾ ലഭ്യമാക്കി ശ്രദ്ധ നേടുകയാണ് കാഞ്ഞിരപ്പള്ളിയിലെ ജനകീയ ലാബ്. കുന്നം ഭാഗത്ത് ജനറൽ ആശുപത്രിക്ക് സമീപമാണ് ലാബ് പ്രവർത്തിക്കുന്നത്. നിർദ്ധനരായ രോഗികൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ പരിശോധനകൾ ലഭ്യമാക്കി ശ്രദ്ധ നേടുകയാണ് കാഞ്ഞിരപ്പള്ളിയിലെ ജനകീയ ലാബ്. കാഞ്ഞിരപ്പള്ളി താലൂക്ക് അർബൻ സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിനു കീഴിലാണ് ലാബ്. കാഞ്ഞിരപ്പള്ളി കുന്നംഭാഗം ജനറൽ ആശുപത്രിക്ക് സമീപമാണ് ലാബ് പ്രവർത്തിക്കുന്നത്. 5 മാസം മുമ്പാണ് ഈ സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത്. അത്യാധുനിക മെഷീനുകൾ ഉപയോഗിച്ചാണ് ടെസ്റ്റുകൾ നടത്തുന്നത്. വൈറ്റമിൻ, ഹോർമോൺ ടെസ്റ്റുകൾക്ക് ഉയർന്ന നിരക്കുകൾ മറ്റ് സ്വകാര്യ ലാബുകൾ ഈടാക്കുമ്പോൾ 900 രൂപയാണ് ഇവിടെ നൽകേണ്ടത്. 20 രൂപ മുതൽ 40 രൂപ വരെ ഷുഗർ ടെസ്റ്റിന് മറ്റ് ലാബുകൾ ഈടാക്കുമ്പോൾ ഇവിടെ 15 രൂപ നൽകിയാൽ മതി. രോഗികൾക്ക് ആശ്വാസമാകുന്ന രീതിയിലാണ് ലാബിന്റെ പ്രവർത്തനമെന്ന് സെക്രട്ടറി ധീരജ് ഹരി പറഞ്ഞു. ഇപ്പോൾ നിലവിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ടെസ്റ്റുകൾക്കെല്ലാം തന്നെ തീർത്തും റേറ്റ് കുറഞ്ഞ രീതിയിലാണ് നമ്മളിവിടെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിലാണ് നമ്മുടെ ടെസ്റ്റിന് റേറ്റ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ചിറക്കടവ ഗ്രാമപഞ്ചായത്തിൽ നായ്ക്കൾക്കായി വാക്സിനേഷൻ ക്യാമ്പ് നടത്തുന്നു. ആദ്യഘട്ടത്തിൽ വളർത്തു നായ്ക്കൾക്കും രണ്ടാം ഘട്ടത്തിൽ തെരുവ് നായകൾക്കും കുത്തിവയ്പ് നൽകും. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ പേവിഷബാധ വാക്സിനേഷൻ ക്യാമ്പ് നടത്തുന്നതിന് തീരുമാനമായി. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വെറ്റിനറി ഡോക്ടർമാരുടെ യോഗം വിളിച്ചു. ആദ്യപടിയെന്ന നിലയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് എടുക്കണമെന്നുള്ള നിയമം കർശനമാക്കുന്നതിനും പഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ആദ്യഘട്ടത്തിൽ വളർത്തുനായ്ക്കൾക്കുള്ള കുത്തിവയ്പ്പും രണ്ടാം ഘട്ടത്തിൽ തെരുവുനായ്ക്കൾക്കുള്ള കുത്തിവയ്പ്പും നൽകും. തെരുവുനായ്ക്കൾക്ക് പൊതുജനങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീ സുരേന്ദ്രൻ, പഞ്ചായത്തംഗം ആന്റണി മാർട്ടിൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നാടക സംവിധായകനും തിരക്കഥാകൃത്തും മാധ്യമപ്രവർത്തകനുമായ മണികണ്ഠദാസ് നിര്യാതനായി. 66 വയസ്സായിരുന്നു സംസ്കാരം. ചൊവ്വാഴ്ച രാവിലെ 11 വീട്ടുവളപ്പിൽ. ക്യാബിനറ്റ് ചാനലിന്റെ ആദ്യകാല റിപ്പോർട്ടറായിരുന്നു മണികണ്ഠദാസ്. പൊൻകുന്നം ജനകീയ വായനശാലയിൽ ഗ്രന്ഥശാല വാരാചരണ പ്രഭാഷണം നടന്നു. കോട്ടയം ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സാമൂഹിക ഭാവനയിലെ കുടമാറ്റവും കേരളത്തിലെ നവോത്ഥാനവും എന്ന വിഷയത്തിൽ കേരള ചരിത്ര കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് പ്രഭാഷണം നടത്തി. ചിറക്കടവ് ഗ്രാമദീപം വായനശാലയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടന്നു. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തംഗം ബി രവീന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. വടംവലി, മെഴുകുതിരി കത്തിച്ചോട്ടം, നാരങ്ങ സ്പൂൺ, കസേരകളി, ബോൾ പാസിംഗ് തുടങ്ങിയ ഇനങ്ങളിൽ മത്സരം നടന്നു. വാർഡ് മെമ്പർ കെ ജി രാജേഷ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി സേതുനാഥ്, ഗ്രാമദീപം വായനശാല സെക്രട്ടറി പി എൻ സോജൻ, പ്രസിഡന്റ് കെ എസ് രാജൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഗ്രാമദീപം ക്ലബ്ബ് അംഗങ്ങളുടെ സംഗീത സായാഹ്നവും നടന്നു. പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്ക് സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷന്റെ സ്വയം തൊഴിൽ വായ്പാ പദ്ധതി ഏറെ സഹായകമാകുന്നു. 30 ലക്ഷം രൂപ വരെയാണ് പരമാവധി നൽകുന്നത്. 6% പലിശ നിരക്കിൽ 60 മാസത്തേക്കാണ് വായ്പ നൽകുന്നത്. കൂടാതെ പെൺകുട്ടികൾക്ക് വിവാഹ വായ്പയും നൽകുന്നുണ്ട്. അപേക്ഷാ ഫോമുകൾ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്നും ലഭിക്കുമെന്ന് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഷാജി എ ആർ പറഞ്ഞു. അതായത് പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരികെ നാട്ടിൽ വരുന്നവർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ട് നോർക്കയുമായി ചേർന്നുകൊണ്ട് വായ്പ നൽകുന്ന പദ്ധതി. അത് നോർക്കയുടെ മൂലധന സബ്സിഡി 3 ലക്ഷം രൂപ വരെ മൂലധന സബ്സിഡി, 3% പലിശ സബ്സിഡി. അതായത് 6% പലിശ നിരക്കിൽ വായ്പ നൽകുമ്പോൾ 3 ലക്ഷം രൂപയുടെ മൂലധന സബ്സിഡിയും 3% പലിശ സബ്സിഡിയും കഴിച്ച് അവർക്ക് എടുത്ത തുകയ്ക്ക് തുല്യമായ തുക അടച്ചാൽ തന്നെ വായ്പ തീർപ്പുകൽപ്പിക്കാവുന്നതാണ്. അപ്പൊ പ്രവാസി ഭാരതീയ മസ്ദൂർ സംഘം പൊൻകുന്ന മേഖലയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തി ആഘോഷിച്ചു. മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. എച്ച് വൈ എം എ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പൊൻകുന്നം രാജേന്ദ്ര മൈതാനിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ബി എം എസ് ജില്ലാ പ്രസിഡന്റ് വി എസ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അറിയിപ്പ്: ജില്ലാ വികസന സമിതി യോഗം സെപ്റ്റംബർ 24 രാവിലെ 11 മണിക്ക് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേരും. പള്ളിക്കത്തോട് ഗവൺമെന്റ് ഐ ടി ഐയിൽ ഡയറിംഗ് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് അസിസ്റ്റന്റ് എന്നീ ട്രേഡുകളിൽ സീറ്റൊഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ സെപ്റ്റംബർ 22 രാവിലെ 10 മണിക്ക് അസൽ രേഖകളും ഫീസും സഹിതം ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവർ വരുമാന സർട്ടിഫിക്കറ്റ് അതത് പഞ്ചായത്ത് ഓഫീസുകളിൽ നൽകണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ സർജനെ കൈക്കൂലി കേസിൽ കുടുക്കിയത് സ്വകാര്യ ആശുപത്രി ലോബിക്ക് വേണ്ടി. സ്വകാര്യ ആശുപത്രികളുടെ ദള്ളാൽമാർ പൊതുജനാരോഗ്യ രംഗത്തും. ക്യാബിനറ്റ് ചാനൽ വസ്തുതാന്വേഷണം തുടരുന്നു. സി എസ് ഐ സഭ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് കോട്ടയത്ത് തുടക്കം. കോട്ടയത്തെ അക്ഷരനഗരിയാക്കിയതിൽ സി എസ് ഐ സഭയ്ക്കുള്ള പങ്ക് അനിഷേധ്യമെന്ന് മന്ത്രി വി എൻ വാസവൻ. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.